അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ അഖീദ ബുക്കിലെ ഏഴാം പാഠം തുടങ്ങാം. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അല്ലെ ആറാമത്തെ പാഠത്തിൽ എന്താണ് പഠിച്ചത്? തുറന്നു നോക്കിയേ. ആ എന്താണ് ഈ ഒരു പാഠം? അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതിൽ നമ്മൾ ഖുർആന്, സുന്നത്ത്, ഖുർആന്, ഇജ്മാഅ്, ഖിയാസ് എന്നിവ പഠിച്ചു. പിന്നെ മദ്ഹബുകൾ അല്ലെ, എന്താണ് ഷാഫി, ഹനഫി, മാലിക്കി, പിന്നെ ഹംബലി അല്ലെ. പാഠം ഏഴ്, അദ്വാ. ദുആ നമ്മൾ എന്തെയ്യാ, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കും അല്ലെ. ആ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും അത്യധികം ദുഃഖവും സങ്കടവും ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടാകാറില്ലേ? എന്നാ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും അത്യധികം സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? ആ നമുക്കോ അടുത്ത ബന്ധുക്കൾക്കോ ഗുരുതരമായ രോഗം വന്നു, അല്ലെങ്കിൽ അപകടത്തിൽ പെട്ടു, അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ ആകാറില്ലേ? എന്താണ് നമ്മുടെ അടുത്തുള്ള കുടുംബക്കാരോ അല്ലെങ്കിൽ അടുത്തുള്ള ആദിവാസി എന്താവട്ടെ, അവർക്ക് എന്തെങ്കിലും രോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കും. എന്നാൽ നാം എന്ത് ചെയ്യും? അപ്പോ അങ്ങനെ സംഭവിച്ചാൽ നാം എന്താ ചെയ്യുന്നത്? മനസ്സറിഞ്ഞ് ഏകനും സർവശക്തനും ആരാധ്യനുമായ റബ്ബിനോട് പ്രാർത്ഥിക്കും അല്ലേ? എന്താണ് അള്ളാഹു തആലാനോട് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. ചില സമയത്ത് നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോവും അല്ലേ? എന്താണ് ആൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കും അല്ലേ? എന്താണ് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, പിന്നെ റബ്ബന ആതിന ഫിദുനിയ ഹസനത്തു വഫിൽ ആഖിറത്തി ഹസനത്തു വഖിനാ അദാബന്നാർ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ആമീൻ 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 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ അപ്പോ ഇതൊക്കെ എന്നാ നമ്മൾ അറിയാതെ പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ നമ്മൾ നിയമല്ല, ആ വീട്ടിലെത്തിയിട്ട് വേണം ഒരു ഐസ്ക്രീം തിന്നാൻ, അങ്ങനെ ആവരുതട്ടോ. നമ്മളുടെ മനസ്സിൽ എന്തുണ്ടാവണം? നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു എന്താ ചിന്ത നമുക്ക് വേണം. പലപ്പോഴും റബ്ബ് നമുക്ക് ചോദിച്ച് തന്നെ നൽകുകയും ചെയ്യും. പലപ്പോഴും നമ്മളിപ്പോ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു അത് ചെയ്തു തരും. അത് നമ്മി പലരുടെയും അനുഭവങ്ങളാണ്, നമ്മളുടെ എന്താ ഓൾമോസ്റ്റ് എല്ലാവരുടെയും അനുഭവങ്ങളാണ്, എല്ലാവർക്കും ഇത് നടന്നിട്ടുള്ള കാര്യമാണ് അല്ലേ? മനുഷ്യൻ ദുർബലനും നിസ്സഹായകനുമാണ്. എന്താണ് മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷെ മനുഷ്യന് ചെയ്യാൻ കഴിയും എപ്പോൾ? അള്ളാഹുവിൻ്റെ സഹായമുണ്ടെങ്കിൽ അല്ലേ? അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ എനിക്ക് ചെറുവിരൽ പോലും ഇങ്ങനെ അനക്കാൻ പറ്റൂലായിരുന്നു, ഇങ്ങനെ ഇങ്ങനെ അനക്കാൻ പറ്റൂല, ഇങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കണ്ണടക്കാൻ പോലും പറ്റില്ലായിരുന്നു. എങ്ങനെയുണ്ടാവും നമ്മുടെ ജീവിതമൊക്കെ? ആ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ? അള്ളാഹു നമുക്ക് സഹായം തരുന്നതാണ് നമുക്ക് ഇങ്ങനെ അനക്കാൻ പറ്റുന്നതും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ അവയവങ്ങളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല. എന്താ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്? ആ നിങ്ങളുടെ രണ്ട് താടിയിലുകളുടെ ഇടയിൽ കൊണ്ടും നിങ്ങളുടെ രണ്ട് കാലുകളുടെ ഇടയിൽ കൊണ്ടും നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുകയില്ലെന്ന് ഉറപ്പ് വരുത്തിയാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം എന്ന് അല്ലേ? എന്താണ് ആ രണ്ട് താടിയലുകളുടെ ഇടയിലും രണ്ട് കാലുകളുടെ ഇടയിലും കൊണ്ട് നിങ്ങൾ ഒരു തെറ്റ് പോലും ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് അല്ലേ? പക്ഷേ അങ്ങനെ ചുറ്റും ഞങ്ങൾ ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരുന്നാൽ മതി, നിസ്കരിക്കണ്ട, നോമ്പ് നോൽക്കണ്ട, പിന്നെ ഉംറയോ ഹജ്ജൊന്നും ചെയ്യണ്ട,
പിന്നെ സക്കാത്ത് അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സാധനം മാത്രം അനുസരിച്ചാൽ മതി. പറ്റോ? ഇല്ല. അള്ളാഹുവിനെ ആശ്രയിക്കാതെയും അവന്റെ സഹായമില്ലാതെയും മനുഷ്യൻ ഒന്നും ചെയ്യാനാകില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിന്റെ സഹായം ആശ്രയം ഇല്ലാതെ മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല. നല്ല റോഡ്, നല്ല വാഹനം, വിദഗ്ധനായ ഡ്രൈവർ, എന്നാൽ പോലും സുരക്ഷിതമായ യാത്രക്ക് നാം അള്ളാഹുവിന്റെ സഹായം തേടണം. നല്ല റോഡ്, നല്ല എന്താ ഭയങ്കര സ്മൂത്തായിട്ടുള്ള ടാറും സിമെന്റ് കെട്ട് റോഡ്, പിന്നെ നല്ല വണ്ടി, ലംബോർഗിനി, എന്താ വണ്ടി, ലംബോർഗിനി ആവട്ടെ, മിനി കൂപ്പർ ആവട്ടെ, ബെൻസ്, മെർസിഡീസ്, പിന്നെ പലതരം വണ്ടികൾ, ഫെറാറി, അങ്ങനെ എന്താവട്ടെ, നല്ല നല്ല ബ്രാൻഡ് പുത്തൻ വണ്ടി, നല്ല വിദഗ്ധനായ ഡ്രൈവർ. വിദഗ്ധനായ ഡ്രൈവർ എന്താ, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, 40-45 വർഷമൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു ഡ്രൈവർ. എന്താണ്, അങ്ങനെ ആണെങ്കിൽ പോലും എന്ത് വേണം, അള്ളാഹുവിന്റെ സഹായം തേടണം അല്ലേ? ആ നമ്മൾ കേറുമ്പോൾ എന്താ പറയും, സുബ്ഹാനല്ലദി സഖറല്ലാന ഹാസാവമ്മ അങ്ങനെ പറയില്ലേ. ആ അപ്പോ ആ ദുആ നിങ്ങൾ വേണം പഠിക്കണം കേട്ടോ. പിന്നെ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ പറയണം. ഓക്കെ. അപ്പോ ഇപ്പോ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വിദഗ്ധനായ ഡ്രൈവർ, നല്ല റോഡ്, നല്ല വാഹനം എന്താവട്ടെ, ആ ഡ്രൈവറിന് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പം ഉറങ്ങാൻ പറ്റും അല്ലേ? ആ ചിലപ്പം ടയറ് കത്താൻ പറ്റും അല്ലേ? എന്തെങ്കിലും ലീക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വണ്ടി കത്തും, അല്ലെങ്കിൽ ഇങ്ങനെ മറിയും, അങ്ങനെ എന്ത് സംഭവിക്കാം അല്ലേ? ആ വാഹനം പുറപ്പെടുമ്പോൾ ചെയ്യേണ്ട പ്രത്യേക പ്രാർത്ഥന തന്നെയുണ്ടല്ലോ. എന്താ, വാഹനം പുറപ്പെടുമ്പോൾ തന്നെ ഒരു പ്രത്യേക പ്രാർത്ഥന ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ക്ലാസ്സിൽ പറയണം. അദ്വാന്റെ അർത്ഥം എന്താ നോക്കൂ, പ്രാർത്ഥന എന്നാലെന്ത്, അദ്വാ എന്നാലെന്ത്, ആരാധനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് അദ്വാ, പ്രാർത്ഥന. അപ്പോൾ ക്രൈസ്തവ സഹോദരൻ യേശുവിനോട് നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയാണ്. അപ്പോൾ എന്താണ്, ഒരു ക്രിസ്തു മതവിശ്വാസി, അതായത് ക്രിസ്ത്യൻ, അവർ യേശുവിനോട് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ സഹായാർത്ഥം തേടുന്നത് എന്താണ്, ഒരു പ്രാർത്ഥന തന്നെയാണ്. കാരണം എന്താ, അവർ അത് അവരിൽ വിശ്വസിക്കുന്നവരാണ് അല്ലേ? ആ ഒരു ഹൈന്ദവ സഹോദരൻ ഗുരുവായൂരപ്പനോട് നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയാണ്. ഒരു ഹിന്ദു മതവിശ്വാസി അല്ലേ, അവര് എന്താ ഗുരുവായൂരപ്പനോട് സഹായം തേടുന്നത് എന്താണ്, ഒരു പ്രാർത്ഥന തന്നെയാണ്. മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ ലാത്തയോടും മറ്റും നടത്തിയിരുന്ന സഹായാർത്ഥന പ്രാർത്ഥനയാണ്. എന്താണ്, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അല്ലേ, ആ അവർ ലാത്തയോട്, റിസ, അങ്ങനെ പറഞ്ഞ കൊറേ എന്തുണ്ടായിരുന്നു, സ്റ്റാച്യൂസ്, ബിംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവരോട് സഹായം തേടുന്നതോ, അതും പ്രാർത്ഥനയാണ്. മുസ്ലിംകൾ അള്ളാഹുവിനോട് നടത്തുന്ന സഹായത്തിന് പ്രാർത്ഥന തന്നെ. എന്താണ്, നമ്മൾ മുസ്ലിംകൾ അള്ളാഹുവിനോട് സഹായം തേടുന്നത് പ്രാർത്ഥന തന്നെയാണ്. എന്നാൽ മുസ്ലിംകൾ അൻബിയ ഔലിയാക്കളോടും മറ്റും നടത്തുന്ന സഹായത്തിന് പ്രാർത്ഥനയല്ല. എന്താണ്, മുസ്ലിംകൾ ഔലിയാക്കളും അൻബിയാക്കളോടൊക്കെ മറ്റും നടത്തുന്ന സഹായത്തിന് എന്തല്ല, പ്രാർത്ഥനയല്ല. കാരണം ഇതാണ് കാരണം, കാരണം അൻബിയാക്കളും ഔലിയാക്കളും ആരാധ്യരല്ല. എന്താണ്, അൻബിയാക്കളും ഔലിയാക്കളും നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അവർ നമുക്ക് ആരാധ്യരുമല്ല. മുഅ്മിനുകളായ നാം അപ്രകാരം വിശ്വസിക്കുന്നവരുമല്ല അല്ലേ? ആ അടുത്ത് നോക്കൂ, പ്രാർത്ഥനയ്ക്ക് ചില മര്യാദകളുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണെങ്കിലും
ചില മര്യാദകൾ ഉണ്ടാവില്ലേ? ആ അതിൽ പെട്ടതാണ് പ്രാർത്ഥനയുടെ ആദ്യവും അവസാനവും അള്ളാഹുവിനെ സ്തുതിക്കൽ. അപ്പോ അത് പറഞ്ഞാൽ എന്താണ്? ആദ്യം ഒരു പ്രാർത്ഥിക്കുന്നതിന്റെ ആദ്യം നമ്മൾ ബിസ്മി ചൊല്ല, കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ ചൊല്ല, അങ്ങനെ പലതും ചെയ്യാം അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യൽ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. എന്താണ്? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥനയുടെ ആമുഖമായി, ആമുഖം പറഞ്ഞാല് ഫസ്റ്റ് അല്ലെ, എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യൽ, സൽക്കർമ്മങ്ങളെയോ സദ്വർത്തനെയോ മുൻനിർത്തി പ്രാർത്ഥിക്കൽ തുടങ്ങിയവ. എന്നാൽ പ്രാർത്ഥനയുടെ ആമുഖമായി നമ്മൾ വലിയനെ മുന്നിട്ടിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും നല്ല ആളുകൾ അല്ലെ, അൻബിയാക്കൾ ഔലിയാക്കൾ ആരാവട്ടെ അല്ലെ, അവരെ മുൻനിർത്തിയിട്ട്, അല്ലെങ്കിൽ പ്രാർത്ഥന നേടാം ഒരു സൽക്കർമ്മത്തിന് ശേഷം പ്രാർത്ഥിക്കാം. ഒരു സൽക്കർമ്മത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാ? ദുആ ചൊല്ലാം. നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ദുആ ചൊല്ലാം, ഖുർആൻ ഓതിയതിന് ശേഷം ദുആ ചൊല്ലാം. കാരണം എന്താണ്? സൽക്കർമ്മമാണ് അല്ലെ. ഒരു അന്ധനായ സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന ഓർക്കുമല്ലോ അല്ലേ? ആ അതേതാണ് നോക്കൂ, ഏത് പാഠത്തിലാണ് നിങ്ങൾ കണ്ടുപിടിക്കുക? ഏതാണ്? എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിക മുഹമ്മദി നബി റഹ്മതി യാ മുഹമ്മദി ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ഫതഖളി ലി അല്ലാഹുമ്മ ഷഫിഅഹു ഫീ അല്ലേ? ആ അർത്ഥം എന്താ? അള്ളാഹുവെ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, കാരണം അതിൻ്റെ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി കൊണ്ടിതാ നിന്നിലേക്ക് ഞാൻ അഭിമുഖീകരിച്ചിരിക്കുന്നു. മുഹമ്മദ് നബിയെ, നിശ്ചയം തങ്ങളെ മുൻനിർത്തി എൻ്റെ റബ്ബിലേക്ക് എൻ്റെ ഈ ആവശ്യത്തിന് ഞാൻ മുന്നിടുന്നു. തങ്ങളെ എൻ്റെ ആവശ്യം നിറവേറ്റി തന്നാലും അള്ളാഹുവെ, എൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ നീ സ്വീകരിക്കണമേ. അതാണെന്ത് അതിൻ്റെ സാരം. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തജ്രിബാത്ത് നോക്കാം. ആ തജ്രിബാത്ത് ഒന്ന് ശരി മാർക്ക് ചെയ്യാം. ഒന്ന്, മനുഷ്യ കഴിവിന് പുറമുള്ള കാര്യങ്ങൾ മനുഷ്യരോട് സഹായം തേടലാണ് പ്രാർത്ഥന. അല്ല, തെറ്റ്. അപ്പൊ ക്രോസ് മാർക്ക്. രണ്ട്, മഹാത്മാക്കളോട് സഹായം തേടലാണ് പ്രാർത്ഥന. തെറ്റ്. അപ്പൊ ക്രോസ് മാർക്ക്. മൂന്ന്, അള്ളാഹുവിനോട് സഹായം തേടലാണ് പ്രാർത്ഥന. ശരി. അപ്പൊ ഒരു ടിക് മാർക്ക്. രണ്ട്, ഉത്തരം പറയാം. ഞാൻ മൂന്ന് ചോദ്യം ചോദിക്കും, അതിന് നിങ്ങൾ ഉത്തരം പറയണം. ഒന്ന്, സിമ്പിൾ ചോദ്യങ്ങളാണ്, ലാസ്റ്റിലത്തെ ചോദ്യത്തിന് ജസ്റ്റ് പേജിട്ടാണ് എഴുതാൻ മതി. ഓക്കെ. ഒന്ന്, അന്ധനായ സഹാബി ആരെ മുൻനിർത്തിയാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തിയിട്ടാണ് ആ അന്ധനായ സഹാബി പ്രാർത്ഥിച്ചത്. രണ്ട്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിയോ? അദ്ദേഹത്തിന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടി. മൂന്ന്, അദ്വാ എന്നാൽ എന്ത്? ഉത്തരം, ആരാധനയാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായത്തിനാണ് അദ്വാ. മൂന്ന്, ഓർമ്മയിൽ നിന്ന് എടുത്ത പുസ്തകത്തിൽ കുറിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഒന്ന്, നിസ്കാരത്തിലുള്ള പ്രാർത്ഥനകൾ, അത് നിങ്ങൾക്ക് ഏത് എടുക്കാം. രണ്ട്, മഹാത്മാക്കളെ മുൻനിർത്തിയുള്ള ചില ദുആകൾ, അത് നിങ്ങൾക്ക് ചെയ്യാം. മൂന്ന്, ആവശ്യ നിർവഹണത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, ഏതാണ് മറ്റേ? ആ അല്ലാഹുമ്മ അൽക വതവജ്ജോ ബിനബിക, അത് ഇല്ലേ? അത് നിങ്ങൾക്ക് എഴുതാം. നാല്, കാരണം കണ്ടെത്താം. ഒന്ന്, ഹൈന്ദവർ അയ്യപ്പനോട് സ്വാമിയോടുമുള്ള സഹായാർത്ഥന പ്രാർത്ഥനയാണ്. കാരണം അവർ അവരിൽ വിശ്വസിക്കുന്നവരാണ്. രണ്ട്, മുഅ്മിനുകൾ മൻഫറം തങ്ങളോട് നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയില്ല. കാരണം അവർ നമുക്ക് ആരാധ്യരല്ല.
ഇപ്പൊ നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലായോ? ഈ പാഠത്തിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? പ്രാർത്ഥനയെ കുറിച്ചാണ്, അദ്വാ പിന്നെ പ്രാർത്ഥന, അല്ലെ? ഇത് രണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم